ചെറുകുടികളുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കൊച്ചിയിലെ പുരാവസ്തു കേന്ദ്രത്തിന്റെ ഉടമയായ ചേർത്തല സ്വദേശി മോൺസൺ മാവുങ്കലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 5 പേരിൽ നിന്ന് 10 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ മോൺസനെ കൊച്ചിയിലെ പുരാവസ്തു കേന്ദ്രത്തിലെത്തിച്ച് തെളിവെടുത്തു. മോൺസണിനെതിരെ കൂടുതൽ പേർ പരാതിയുമായി ക്രൈംബ്രാഞ്ചിനെ സമീപിച്ചു. ഫെമ കേസിൽ തന്റെ 2,62,000 കോടി രൂപ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മോൺസൺ മാവുങ്കൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയത്. ഈ പണം വിട്ടുകിട്ടുന്നതിനുള്ള നിയമ നടപടിക്ക് പണം നൽകിയാൽ തിരിച്ച് എന്ത് സഹായവും നൽകാമെന്നായിരുന്നു വാഗ്ദാനം. ഇത് വിശ്വസിച്ച മോൺസന് 10 കോടി രൂപ നൽകിയെന്ന 5 പേരുടെ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് 2 കേസുകൾ എടുത്തത്. ഇതിൽ ഇന്നലെ രാത്രി ചേർത്തലയിലെ വീട്ടിൽ നിന്നാണ് മോൺസനെ അറസ്റ്റ് ചെയ്തത്. സംഭവം പുറത്തു വന്നതോടെ മോൺസനെതിരെ കൂടുതൽ പേർ പരാതികളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അറസ്റ്റിന് പിന്നാലെ മോൺസന്റെ കലൂരിലെ വാടക വീട്ടിൽ റെയ്ഡ് നടത്തിയ ക്രൈംബ്രാഞ്ച് നിരവധി വ്യാജരേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അത്യപൂർവമായ നിരവധി പുരാവസ്തുക്കളുടെ ശേഖരം തനിക്കുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും സിനിമാ താരങ്ങളെയും ഇയാൾ വീട്ടിലെത്തിച്ചിരുന്നു. ഇവരുടെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ മോൺസൺ പിന്നീട് തനിക്ക് വിശ്വാസ്യതയുണ്ടെന്ന് സ്ഥാപിക്കാൻ ദുരുപയോഗിക്കുകയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.